ഇപ്പോൾ ബിജെപി നേതാവ് ജോർജ് കുര്യൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, ഇതുവരെ കേൾക്കാത്ത ഒരു വാദം കൂടി ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നു. സിൽവർ ലൈൻ പദ്ധതി എന്ന് പറയുന്നത് PM ഗതിശക്തി പദ്ധതിയുടെ കീഴിൽ വരുന്നതാണെന്ന്. PM ഗതിശക്തി എന്ന് പറയുന്നത് BJP കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പ്രൊജക്റ്റാണ്. സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 100 ലക്ഷം കോടിയുടെ അഭിമാന പദ്ധതി, അതിൽ വരുന്നതാണോ സിൽവർ ലൈൻ? ഗതിശക്തിയുടേതാണെന്ന് ഇപ്പോഴാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. കാരണം ഇതുവരെയും മുഖ്യമന്ത്രിയോ ഇവിടുത്തെ മന്ത്രിയോ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയോ CPMമോ പറയാത്തൊരു കാര്യമാണ് ഗതിശക്തിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഗതിശക്തിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതി, അതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ബോംബെ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ വന്ന അവസരത്തിൽ, അത് പ്രഖ്യാപിച്ച അവസരത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് അതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. പാവപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള പദ്ധതി കൊണ്ട് പ്രയോജനമില്ല എന്നാണ് നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത്. ഇപ്പൊ ഗതിശക്തി എന്ന് പറയുന്നത് ഗതികേട് കൊണ്ടായിരിക്കണം, ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഗതികേട് കൊണ്ടാണ് ഗതിശക്തി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലാതെ ഇതിനു മുമ്പ് അങ്ങനെയൊരു ഗതിശക്തി അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ റെയിൽവേ റോഡ് വികസനം തന്നെയാണ്, അതിന് അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ്. ഈ കഴിഞ്ഞ ബജറ്റിലെല്ലാം നിർണായകമായ പല പദ്ധതികളും നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കേരളത്തിന് റോൾ ഉണ്ടായിരുന്നില്ല, കേരളത്തിന് വേണ്ടി പദ്ധതികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വാദം അതിനെങ്ങനെയാണ് കാണേണ്ടത് ശ്രീ ജോർജ് കുര്യൻ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് അംഗീകാരം കിട്ടില്ല എന്ന് പറഞ്ഞ് വരുന്ന അവസരത്തില് ഇത് ഫീസിബിൾ അല്ല എന്ന് പറയുന്ന അവസരത്തിൽ കണ്ടെത്തിയ ഒരു മാർഗമാണ്, ഇത് ഗതിശക്തിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് തടിതപ്പാനുള്ള ഒരു ശ്രമം. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു നമുക്ക് പ്രധാനമന്ത്രി ശ്രദ്ധിച്ചു കേട്ടു എന്നാണ്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലെ കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് അനുഭവപൂർണമാണ്, അത് ഉടൻ തന്നെ അംഗീകാരം കിട്ടും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി കേട്ടു എന്നുള്ളത് ശരിയാണ്, തീർച്ചയായിട്ടും കേൾക്കണമല്ലോ. അത് മാത്രമാണ് ഇന്ന് സംഭവിച്ചത്. പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് മുഴുവൻ കേട്ടിരുന്നു, വേറൊരു മറുപടിയും പ്രധാനമന്ത്രി പറഞ്ഞതായിട്ട് ഒരു വാക്കും പ്രധാനമന്ത്രി പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, ഇല്ല വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അനുഭാവപൂർവ്വം കേട്ടുവെന്നും വേഗത്തിൽ അന്തിമ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇതാണ് ഇന്നത്തെ ചർച്ചയിലെ ടേക്ക് അവേ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പ്രധാനമന്ത്രി കേട്ടു, അത് സശ്രദ്ധം കേട്ടു, അത് അതിന് നന്ദിയുണ്ട്. അതുകൊണ്ട് ഇത് അനുഭാവപൂർണമായിരിക്കാം, ഉടനെ തന്നെ ഇതിന് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുകയും സങ്കല്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചർച്ചയാണ് ഇന്ന് നടന്നത്, അല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇത് ഗതിശക്തി എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. നമുക്കറിയാം നിലമ്പൂരിൽ നിന്ന് നന്ദൻകോട്ടേക്കുള്ള ആ നഞ്ചൻകോട്ടേക്കുള്ള ആ ലൈൻ ഇടതുപക്ഷ മുന്നണി വന്നതിന് ശേഷമാണ് വേണ്ടെന്ന് വെച്ചത്. 400 കിലോമീറ്റർ ലാഭം കിട്ടുന്നതായിരുന്നു, അതും ഗതിശക്തിയാണ്. കേന്ദ്ര റെയിൽവേ അംഗീകരിച്ചതാണ്, മുന്നോട്ട് വെച്ചതാണ്, അത് വേണ്ട എന്ന് വെച്ചത് ഈ സർക്കാരാണ്. ഗതിശക്തി വേണമായിരുന്നെങ്കിൽ അത് വെക്കാമായിരുന്നു. മൈസൂറും അതുപോലെ തന്നെ ബാംഗ്ലൂരുമായിട്ടുള്ള ബന്ധം വളരെ വേഗത്തിലാകുമായിരുന്നു ഗതിശക്തി എന്നുള്ളത്. ഇപ്പൊ അവസാനം വന്നിട്ടൊരു ഗതിശക്തി എന്ന് പറയുന്നത് ഗതികേട് കൊണ്ട് മാത്രമാണ് എന്നാണ് BJPക്ക് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജോർജ് കുര്യൻ സംസാരിക്കാൻ തയ്യാറായതിന്.